ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് താനെന്നും എവിടെയും എത്തിപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും പറയുകയാണ് നടി ദിവ്യ ശ്രീധർ. തൻ്റെ ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും തൻ്റെ ആദ്യ വിവാഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ദിവ്യ. ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ക്രിസും ദിവ്യയും മനസ്സ് തുറന്നത്. എല്ലാവരും തൻ്റെ ചെവിയിൽ ഓതി തന്നിരുന്നത് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്, കൂടി വന്നാൽ ഒരു വർഷം നിനക്ക് പ്രായമായി എന്നൊക്കെയാണ്. അങ്ങനെ തൻ്റെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ െന്നും അവർ പറഞ്ഞത് ശരിയാണെന്ന് താൻ ചിന്തിച്ചുവെന്നും കുറച്ചു കാലം കഴിയുമ്പോൾ അമ്മ വേഷങ്ങൾ ചെയ്യാൻ ആരെങ്കിലും വിളിച്ചാൽ ചെയ്യാമെന്ന് ചിന്തിച്ചുവെന്നും ദിവ്യ പറയുന്നുണ്ട്. 23-ാമത്തെ സീരിയലിലാണ് ഇപ്പോൾ താൻ അഭിനയിക്കുന്നതെന്നും പട്ടിണി കൂടാതെ ജീവിക്കാം എന്നല്ലാതെ കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ, വലിയ വീടുണ്ടാക്കാൻ പറ്റുമെന്നോ പറയാനാകില്ല എന്നും ജീവിച്ചു കാണിക്കാൻ പോയതല്ലേ, എന്നിട്ട് നീ എന്തുണ്ടാക്കി എന്ന് തന്നോട് പലരും ചോദിച്ചിട്ടുണ്ടെന്നും ദിവ്യ പറയുന്നുണ്ട്. എങ്ങനെ മക്കളെയും കൊണ്ട് നീ ജീവിച്ചുവെന്ന് ചോദിച്ചിട്ടില്ല, കുറച്ചു പേർ മാത്രം നീ മക്കളെ ഉപേക്ഷിക്കാതെ അവരെയും കൊണ്ട് ജീവിച്ചില്ലേ എന്ന് പറയാറുണ്ട്. 18-ാമത്തെ വയസ്സിൽ വീട്ടുകാരെ വെറുപ്പിച്ച് ഒളിച്ചോടിയതാണ്. 14 കൊല്ലം താൻ ജീവിച്ചത് ഭർത്താവിന്റെ സ്നേഹവും കരുതലും കിട്ടാതെയാണെന്നും 2 മക്കളുണ്ടായി എന്നും ദിവ്യ പറയുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, പിന്നെ മക്കൾ എങ്ങനെയുണ്ടായെന്ന്? കുട്ടികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഭർത്താവിന്റെ സ്നേഹം ലഭിച്ചുവെന്നാകുമോ എന്നും ദിവ്യ ചോദിക്കുന്നുണ്ട്. സെക്സിനും ഉപരിയായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇല്ലാതാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. 32-ാമത്തെ വയസ്സിലായിരുന്നു താൻ വിവാഹമോചനം നേടിയത്. അത്രയും വൈകി പോയെന്നും അപ്പോഴേക്കും 2-ാമത്തെ കുട്ടിയുമായിരുന്നു, ഇത്രയും വൈകണമായിരുന്നു എന്നാണ് അപ്പോൾ പലരും തന്നോട് ചോദിച്ചതെന്നും തന്നെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും ദിവ്യ പറയുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതിനാൽ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, അവർക്കൊന്നും ചെയ്യാനുമാകില്ല, സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെയാണ് ആ തീരുമാനം എടുക്കുന്നതെന്നും 14 കൊല്ലം നിനക്കൊരു ലൈഫ് തരാൻ പറ്റിയില്ല, തനിക്കൊരു അവസരം കൂടി തരുമോ എന്ന് അപ്പോഴും വക്കീലിന് മുമ്പാകെ തൻ്റെ ആദ്യ ഭർത്താവ് ചോദിച്ചുവെന്നും ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ 14 കൊല്ലം വേണമെന്നായിരുന്നു അതിന് തൻ്റെ മറുപടിയെന്നും അങ്ങനെ തനിക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നു എന്നും ദിവ്യ പറയുന്നുണ്ട്. താൻ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പിന്നീട് കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാണ് അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞതെന്നും ദിവ്യ പറയുന്നുണ്ട്. ഇനി തനിക്ക് ഒറ്റപ്പെടാൻ വയ്യ, ഇനി ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകലായിരിക്കും, താൻ അതേക്കുറിച്ച് ഒരുപാട് ആലോചിച്ചതാണെന്നും ക്രിസിനെ പരിചയപ്പെടുന്നതിന് 3 മാസം മുമ്പേ വരെ താൻ കരഞ്ഞ് വിഷമിച്ചിട്ടുണ്ടെന്നും മരിക്കാൻ വേണ്ടി സാരി കെട്ടിയിട്ടുണ്ട്, കട്ടിലിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ തൻ്റെ മകനെ താൻ ഓർത്തുവെന്നുമാണ് ദിവ്യ പറഞ്ഞത്. അവന് 1.25 വയസ്സുള്ളപ്പോഴാണ് താൻ ബന്ധം പിരിയുന്നത്. പിന്നെ മകളുടെ ഭാവി എന്താകുമെന്നും ചിന്തിച്ചു. അവർ തൻ്റെ കൂടെയാണെങ്കിൽ സുരക്ഷിതരാണെന്ന് തനിക്ക് അറിയാമെന്നാണ് താരം പറയുന്നത്. പലരുടെയും കുറ്റപ്പെടുത്തലുകൾ കാരണമാണ് താൻ അങ്ങനെ ചിന്തിച്ചതെന്നും താൻ കൈമുറിച്ചിട്ടുണ്ട്, ഗുളിക കഴിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടെന്നും മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ചു. ഒരു പക്ഷേ ഇങ്ങനൊരു ജീവിതം തനിക്ക് വേണ്ടി വരുന്നത് കൊണ്ടാകാം മാറി ചിന്തിച്ചത്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു, ഇതൊക്കെ തൻ്റെ സ്വപ്നമാണ്, അതൊക്കെ സാധിച്ചു തന്നു എന്നും ദിവ്യ ശ്രീധർ പറയുന്നുണ്ട്. ആദ്യത്തെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല, അതിനൊരു രേഖകളുമില്ല, 2 മക്കൾ മാത്രമാണ്. താൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, തൻ്റെ വീട്ടുകാർ അറിയണം, 4 പേരറിയെ താലി കെട്ടണം, ഇതാണ് തൻ്റെ ഭർത്താവ് എന്ന് പറയാനാകണം, മക്കളുടെ ജീവിതം സേഫ് ആകണമെന്നായിരുന്നുവെന്നും ദിവ്യ പറയുന്നുണ്ട്. 18 വയസ്സ് മുതൽ താൻ ഈ ഫീൽഡിലുണ്ട്. തൻ്റെ 12 വർഷം ആദ്യ ഭർത്താവ് അടച്ചിട്ടുവെന്നും തൻ്റെ ആഗ്രഹങ്ങളൊക്കെ മൂടിക്കെട്ടി വിവാഹമോചനത്തിൻ്റെ സമയത്ത് മകൻ 1.25 വയസ്സായിരുന്നു, ഒരു ഒളിച്ചോട്ടം പോലെയായിരുന്നു തിരുവനന്തപുരത്തേക്ക് വന്നതെന്നും ദിവ്യ പറയുന്നുണ്ട്. തൻ്റെ കഴിവിന് ലഭിച്ചൊരു അംഗീകാരം പോലെയാണ് ഭദ്ര എന്ന സീരിയലിൽ അവസരം കിട്ടുന്നത്. ഇപ്പോൾ 23-ാമത്തെ സീരിയൽ ചെയ്യുകയാണ്. മക്കളെ ഉപേക്ഷിച്ച് തൻ്റെ സന്തോഷത്തിന് പുറകെ മാത്രമായി പോയിട്ടില്ല എന്നും അവർക്ക് വേണ്ടിയാണ് താൻ ഇന്നും ജീവിക്കുന്നത്, അതിനുള്ള പ്രതിഫലമാകാം ഈ വിവാഹത്തിലേക്ക് ഇന്ന് എത്തിച്ചതെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു. അതേസമയം വിവാഹശേഷവും തൻ്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് ദിവ്യ ശ്രീധർ സംസാരിച്ചിരുന്നു. തൻ്റെ ആദ്യ ഭർത്താവ് മുൻപൊരു കല്യാണം കഴിച്ചതാണ്, അതുകൊണ്ട് തനിക്ക് തൻ്റെ ആദ്യ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, കേസ് കൊടുത്തപ്പോൾ ഭാര്യയാണെന്ന് തെളിയിക്കാനും പറ്റിയില്ല എന്നും അതുകൊണ്ട് തനിക്ക് ഐഡന്റിറ്റി ഇല്ലായിരുന്നുവെന്നും ദിവ്യ പറഞ്ഞിരുന്നു. തൻ്റെ ആദ്യ വിവാഹം ഒരു അബദ്ധമായിരുന്നുവെന്നാണ് ദിവ്യ 2-ാം വിവാഹശേഷം പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് സൈബർ ആക്രമണങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും തൻ്റെ വിവാഹ വീഡിയോയ്ക്ക് വന്ന വിമർശനങ്ങളും പരിഹസിച്ചുള്ള കമൻറ്റുകളും ഒക്കെ ദിവ്യ വായിച്ചിരുന്നു. അതേക്കുറിച്ചും ദിവ്യ സംസാരിച്ചിരുന്നു. 18 വയസ്സായ ഒരു മകളും 9 വയസ്സുകാരനായ ഒരു മകനുമാണ് ദിവ്യയ്ക്കുള്ളത്. ദൈവം ഇനി കുഞ്ഞിനെ തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും പുതിയ വീഡിയോയിൽ ദിവ്യ പറഞ്ഞിരുന്നു. തങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, അടുത്ത കുട്ടിയുടെ നൂലുകെട്ടിന് എല്ലാവരെയും വിളിക്കും, വീണ്ടും ഒരു കുഞ്ഞിനെ ദൈവം തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും, സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന എത്രയോ അമ്മമാരുണ്ടെന്നും എന്നാൽ താൻ മക്കളെ സേഫ് ആക്കണമെന്ന് കരുതിയാണ് പുതിയ ജീവിതത്തിലേക്ക് വന്നതെന്നും മക്കളും താനും എല്ലാം സേഫായി കുറെ കഷ്ടപ്പെട്ടാൽ ദൈവം പിന്നീട് നല്ലത് തരുമെന്നും ദിവ്യ പറഞ്ഞിരുന്നു. ആവശ്യം കഴിഞ്ഞ്
തള്ളിക്കളയുന്നവരെ പോലെയല്ല ക്രിസ് വേണുഗോപാലെന്നും തന്റെ മകളെ വെച്ച് വരെ ചിലർ കമന്റ് ഇടുന്നുണ്ട്. ഒരു അച്ഛൻ ഭാര്യയെ കാണുന്നത് പോലെ മകളെയും കാണുമോ എന്നും ദിവ്യ ചോദിച്ചിരുന്നു. ആ കമന്റ് കണ്ടപ്പോൾ തന്റെ മകൾക്കും സങ്കടമായെന്നും ക്രിസ് ഓരോരുത്തരെയും ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് തനിക്ക് അറിയാമെന്നും തനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും കമന്റ് ഇട്ടവർക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, കമന്റ് വായിക്കരുതെന്ന് ക്രിസ് തന്നോട് പറയാറുണ്ടെന്നും ദിവ്യ വ്യക്തമാക്കിയിരുന്നു. കമന്റുകളിൽ ആളുകൾ ഓരോന്ന് പറയുന്നത് കണ്ടപ്പോൾ കല്യാണം കഴിക്കുന്നത് തെറ്റാണോ എന്ന് വരെ തനിക്ക് തോന്നിപ്പോയി. അത്രയേറെ മോശം കമന്റുകൾ വന്നിരുന്നുവെന്നും സെക്സിന് വേണ്ടിയല്ല താൻ കല്യാണം കഴിച്ചത്, മക്കളെ സേഫ് ആക്കാൻ വേണ്ടിയാണ്, സെക്സ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ എന്നും ദിവ്യ ചോദിച്ചു. അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലേ, താനല്ലേ ക്രിസിനൊപ്പം ജീവിക്കുന്നത്, പിന്നെ ആർക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്നും ദിവ്യ ചോദിച്ചിരുന്നു. 60 വയസ്സുള്ളയാൾക്ക് കല്യാണം കഴിച്ചൂടെ, അവർക്കൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചുകൂടെ, ഇത്തരത്തിൽ കമന്റ് ചെയ്തവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമെന്ന് കരുതാം, തന്റെ വിവാഹം നാലാൾ അറിഞ്ഞു നടത്തണമെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഇത്രയും ആളുകൾ അറിയുമെന്ന് വിചാരിച്ചില്ല എന്നും ദിവ്യ പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ദിവ്യ ശ്രീധറിന്റെയും ക്രിസ് വേണുഗോപാലിന്റെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നത്. പത്രമാറ്റ എന്ന സീരിയലിലെ പരിചയം വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടേത് ഒരു പ്രണയ വിവാഹമല്ല, അറേഞ്ച്ഡ് മാരേജ് ആണെന്നും ക്രിസിന്റെ കസിൻ വഴിയാണ് വിവാഹാലോചന വന്നതെന്നും ഇരുവരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സീരിയൽ ലൊക്കേഷനിൽ നിന്ന് കണ്ട പരിചയത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹം കഴിച്ചത്. നേരത്തെ വിവാഹം കഴിച്ച ദിവ്യയുടെ ആദ്യ ബന്ധത്തിലെ രണ്ട് മക്കളും അമ്മയുടെ വിവാഹത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത താരവിവാഹത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ആശംസയേക്കാൾ ഇരുവർക്കും കൂടുതൽ ലഭിച്ചത് വിമർശനങ്ങൾ തന്നെയായിരുന്നു. ക്രിസ് വേണുഗോപാലിന്റെ താടിയും മുടിയും നരച്ചതിനാൽ നടൻ 60 പ്രായമുണ്ടെന്ന് കരുതി വയസ്സിനെ നടി വിവാഹം ചെയ്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ദിവ്യക്ക് നേരിടേണ്ടി വന്നത്. ക്രിസിന്റെ ലുക്കും ഒക്കെയായിരുന്നു വിമർശനത്തിന് പ്രധാന കാരണമായത്. അതേക്കുറിച്ച് വിവാഹത്തിന് ശേഷം ഇരുവരും സംസാരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വരുമെന്ന് തങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാണ് നെഗറ്റീവുകളെ കുറിച്ച് ഇരുവരും പറഞ്ഞത്. ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ തന്നെ വിവാഹം കഴിക്കുന്നത്, താൻ ആളത്ര ശരിയല്ല എന്നൊക്കെയാണ് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ദിവ്യയോട് തന്നെക്കുറിച്ച് വിളിച്ച് പറഞ്ഞതെന്നും എങ്ങനെയെങ്കിലും തങ്ങളുടെ വിവാഹം മുടക്കാനാണ് അവർ ശ്രമിച്ചതെന്നും ഇക്കാര്യം ദിവ്യ തന്നോട് തന്നെ പറഞ്ഞെന്നും ക്രിസ് വേണുഗോപാലും പറഞ്ഞിരുന്നു. ഏതായാലും ഇരുവരുടെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.